നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലൻഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്കാണ് ലഭിച്ചത്. 7ാം തവണയും അദ്ദേഹം ബാലൻഡിയോർ നേടി. എത്ര വോട്ടിംഗ് പോയിന്റുകളാണ് ലയണൽ മെസ്സിക്ക് ലഭിച്ചത്? അദ്ദേഹത്തിന് തൊട്ടുപുറകിലുള്ള റോബർട്ട് ലെവൻഡോസ്കിക്ക് എത്രയാണ് ലഭിച്ചത്? ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ബാലൻഡിയോർ പുരസ്കാരം നേടിയ ലയണൽ മെസ്സിക്കും അദ്ദേഹത്തിന് തൊട്ടുപുറകിൽ വന്ന 9 പേരും, അതായത് ആ 10 പേരുടെ, അവസാനത്തെ 10 പേരുടെ, ഇന്നലെ അവസാനം എന്ന് പറയുന്നത് ബാലൻഡിയോർ സമ്മാനിക്കുമ്പോൾ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറകിൽ നിന്നാണ് ആദ്യം 29, പിന്നീട് അതിന് താഴെയുള്ളവർ, അങ്ങനെയുള്ള രൂപത്തിലാണല്ലോ ഇന്നലെ ആ ഒരു റാങ്കിങ് പ്രസിദ്ധീകരിച്ചത്. ആ അർത്ഥത്തിലാണ് ഏറ്റവും ഒടുവിൽ ഫ്രാൻസ് ഫുട്ബോൾ പുറത്തുവിട്ട 10 പേരെന്ന് പറയുമ്പോൾ റാങ്കിങ്ങിൽ ആദ്യ 10ൽ നിൽക്കുന്ന താരങ്ങളുടെ വോട്ടിംഗ് പോയിന്റ് എത്രയാണെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും താഴെ നിന്ന് തുടങ്ങുന്നു, അതായത് 10ാം സ്ഥാനത്തുള്ള ജിയാൻ ലൂക്കി ഡൊണ്ണാറുമക്ക് ലഭിച്ച വോട്ടിംഗ് പോയിന്റുകൾ എന്ന് പറയുന്നത് 36. 9ാം സ്ഥാനത്തുള്ള കിലിയൻ എംബപ്പയ്ക്ക് ലഭിച്ച വോട്ടിംഗ് പോയിന്റുകൾ 58. 8ാം സ്ഥാനത്തുള്ള കിവിൻ ഡിബ്രോയിന് ലഭിച്ചിട്ടുള്ള വോട്ടിംഗ് പോയിന്റ് 73. 7ാം സ്ഥാനത്തുള്ള മുഹമ്മദ് സലാ 121 വോട്ടിംഗ് പോയിന്റുകൾ. 6ാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ 178 വോട്ടിംഗ് പോയിന്റുകൾ. 5ാം സ്ഥാനത്ത് എൻഗോളോ കണ്ടെ 186 വോട്ടിംഗ് പോയിന്റുകൾ. 4ാം സ്ഥാനത്ത് കരീം ബെൻസീമ 239 പോയിന്റുകൾ. 3ാം സ്ഥാനത്ത് ജോർഗീഞ്ഞോ 460 പോയിന്റുകൾ. 2ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി 580 പോയിന്റുകൾ. 1ാം സ്ഥാനത്തുള്ള ലയണൽ മെസ്സി അദ്ദേഹത്തെക്കാൾ 33 പോയിന്റുകൾ ലീഡ് നേടി എന്ന് പറയുമ്പോൾ മെസ്സിക്ക് 613 വോട്ടിംഗ് പോയിന്റുകളാണ് ലഭിച്ചത്. അങ്ങനെയാണ് ഫുട്ബോൾ ലോകത്ത് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് 7ാം തവണയും ലയണൽ മെസ്സി ബാലൻഡിയോർ പുരസ്കാരത്തിലേക്ക് പോയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.